മഹാമാരിയുടെ പ്രഭവ കേന്ദ്രം കണ്ടെത്തിയേ മതിയാകും. ഇല്ലെങ്കിൽ കോവിഡ് 26ഉം 32ഉം ഒക്കെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി അമേരിക്ക. ഭാവിയിൽ മഹാമാരികൾ ലോകത്തിന് ഭീഷണിയാകുന്നത് തടയാൻ കോവിഡ് 19ന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തിയേ മതിയാകുമെന്നും ഇതിനായി ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് സർക്കാർ സഹകരിക്കണമെന്നും യുഎസ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. വൈറസിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം ലഭിക്കാതിരിക്കുന്നതാണ്. ലോകത്തെ വീണ്ടും മഹാമാരി ഭീഷണികൾക്ക് ഇത് ഇടയാക്കുമെന്ന ടെക്സസ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ സെന്റർ ഫോർ വാക്സിൻ ഡെവലപ്മെന്റ് ഡയറക്ടർ പീറ്റർ ഹോർട്ടീസ് വ്യക്തമാക്കി. കോവിഡിന്റെ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ കോവിഡ് 26ഉം കോവിഡ് 32ഉം ഒക്കെ സംഭവിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചൈനയിൽ ദീർഘകാല പഠനം നടത്താനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ രക്തസാമ്പിളുകൾ ശേഖരിക്കാനും ഗവേഷകർക്ക് അനുമതി നൽകണമെന്ന് ഫോറൻസ് ആവശ്യപ്പെട്ടു. ഇതിനായി യുഎസ് സമ്മർദ്ദം ചെലുത്തണം. ഗവേഷകർ, പകർച്ചവ്യാധി വിദഗ്ധർ, വൈറോളജിസ്റ്റുകൾ, ഹുബൈ പ്രവിശ്യയിലെ ബാറ്റ് ഇക്കോളജിസ്റ്റുകൾ എന്നിവർ ഉൾപ്പെട്ട സംഘം 6 മാസം മുതൽ 1 വർഷത്തോളം പഠനം നടത്തണമെന്നും ഹോർട്ടീസ് വ്യക്തമാക്കി. അതേസമയം സാർസ് കോവ് 2 വൈറസ് ചൈനയിലെ വുഹാൻ ലാബിൽ നിന്ന് പുറത്തു വന്നതാണെന്നതിന് തെളിവുകൾ വർദ്ധിച്ചുവെന്ന് യുഎസ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ മുൻ കമ്മീഷണർ സ്കോട്ട് ഗോട്ട്ലൈബ് വ്യക്തമാക്കി. ചൈനയിലെ വുഹാനിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നുവെന്നാണ് ഗവേഷകരുടെ നിഗമനം. അതിനിടെ വുഹാനിലെ വൈറോളജി ലാബിൽ നിന്നാണ് വൈറസ് പുറത്തു വന്നത് എന്ന ആരോപണം വീണ്ടും ശക്തിപ്പെട്ടിരിക്കുകയുമാണ്. ഇതേക്കുറിച്ച് പുതിയ അന്വേഷണം നടത്താൻ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇക്കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 90 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2019 നവംബറിൽ കോവിഡ് ലക്ഷണങ്ങളോടെ വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 3 ഗവേഷകർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്ന് മെയ് 23 വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഒന്നും തന്നെ ശക്തമായി നിഷേധിക്കുകയാണ് ചൈന. വൈറസിനെ കുറിച്ച് വീണ്ടും അന്വേഷിക്കാനുള്ള ബൈഡന്റെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ചൈന പറയുന്നത്. എന്നാൽ കൊറോണ വൈറസ് ചൈനയിലെ ശാസ്ത്രജ്ഞർ വുഹാൻ ലാബിൽ നിർമ്മിച്ചതാണെന്ന പുതിയ പഠന റിപ്പോർട്ടും ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കൊറോണ വൈറസ് സാർസ് കോവ് 2 വൈറസിന് വിശ്വസനീയമായ സ്വാഭാവികമായ മുൻഗാമികളില്ല എന്നും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. വവ്വാലുകളിൽ നിന്നാണ് വൈറസ് ഉത്ഭവിച്ചതെന്ന് വരുത്തി തീർക്കുന്നതിന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയെന്നും പഠനം വെളിപ്പെടുത്തുന്നുണ്ട്. കൊറോണ വൈറസിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനം വേണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ പുതിയ പഠന റിപ്പോർട്ട് പുറത്തിറങ്ങിയത്. ചൈനയിലെ ഗുഹകളിലെ വവ്വാലുകളിൽ സാധാരണ കാണുന്ന വൈറസിൻ മുനകൾ പിടിപ്പിച്ച് മാരകമായ വൈറസുകളാക്കി മാറ്റുകയായിരുന്നു. വൈറസിന്റെ മുനകളിൽ പോസിറ്റീവ് ചാർജുള്ള 4 അമിനോ ആസിഡുകളുണ്ട്. മനുഷ്യ ശരീരത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഭാഗങ്ങളിൽ ഇവ പറ്റിപ്പിടിച്ചു കയറുകയും വൈറസ് ബാധ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു നിരയിൽ പോസിറ്റീവ് ചാർജുള്ള 4 അമിനോ ആസിഡ് സ്വാഭാവികമായി ഉണ്ടാക്കാൻ സാധ്യതയില്ല. അത് കൃത്രിമമായി മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. സ്വാഭാവിക വൈറസ് ബാധ തനിയെ കുറയും, പിന്നീട് ബാധിച്ചാലും ഗുരുതരമാവുകയില്ല. എന്നാൽ കോവിഡ് 19ന്റെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല എന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട്. പ്രാഥമിക പഠനങ്ങൾ അവതരിപ്പിച്ചുവെങ്കിലും പ്രമുഖ ശാസ്ത്രജ്ഞർമാരും മാധ്യമങ്ങളുമെല്ലാം തന്നെ തള്ളിക്കളഞ്ഞെന്നും വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ചൈനയിലെ ലാബിലാണ് വൈറസ് ഉണ്ടായതെന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.